അവിടെ ഈ പറഞ്ഞ പശ്ചിമേഷ്യയിൽ ഗസയിൽ ഒരുപാട് നിരപരാധികൾ മരിച്ച് വീഴുമ്പോൾ, കുന്നുകൂടുമ്പോൾ പോലും ഇസ്രായേലിലെ ഒരു സൈനികൻ കൊല്ലപ്പെടുന്നത് ഇസ്രായേലുകാർക്ക് അവരുടെ ദേശീയ വികാരത്തിന് താങ്ങാവുന്നതല്ല. അതിപ്പോൾ ആദ്യം 7 പിന്നീട് 9 പിന്നീട് 10 അത് 16 പിന്നെ രാവിലെ 17 സൈനികർ കൊല്ലപ്പെട്ട വാർത്ത കരയുദ്ധത്തിൽ വരുന്നു. അപ്പോൾ തിരിച്ചടി ഇസ്രായേലിനും കരയുദ്ധത്തിൽ നേരിടുന്നുണ്ട്. ഏത് രീതിയിൽ അത് ഇസ്രായേലിനകത്തുണ്ടാക്കാവുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. അസാധാരണ സാഹചര്യമാണ്, അവർ യുദ്ധത്തിലാണെന്ന് പറയുന്നു. അപ്പോൾ ഏത് രീതിയിലാകും ആ ഇസ്രായേലി സൈനികരുടെ 17 മരണം രാജ്യത്തുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങളെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും 7 ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിലെ നിരവധി കിബൂത്തുകളാണ് തകർക്കപ്പെട്ടത്. ഗാസ അതിർത്തിയോട് ചേർന്ന ഇത്തരത്തിലൊരു കിബൂത്താണ് കിസുഫിം. 16 പേർക്കാണ് അവിടെ ജീവൻ നഷ്ടമായത്. കിസുഫിം സന്ദർശിച്ച 24 സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഗാസ അതിർത്തിയോട് വളരെ അടുത്ത് ചേർന്ന ഒരു കിബൂത്താണ് ഞാൻ നിൽക്കുന്ന കിസുഫിം. കിസുഫിം എന്ന ഈ കിബൂത്തിലും ശക്തമായിട്ടുള്ള ആക്രമണമാണ് 7 ഉണ്ടായത്. കിബൂത്ത് എന്നാൽ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഉള്ള ഒരു മേഖലയാണ് ഈ കിബൂത്ത് എന്ന് പറയുന്നത്. ആ വിധത്തിൽ പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് ഈ കർഷകരൊക്കെ താമസിക്കുന്ന പല ഇടങ്ങളിലും ഈ കിബൂത്തുകളാണ് ഉള്ളത്. ഓരോ കിബൂത്തിനും ഓരോ പേരുകളും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു കിബൂത്താണ് കിസുഫിം. കിസുഫിമില് ഏതാണ്ട് 400 കുടുംബങ്ങൾ, 386 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. 16 പേർക്കാണ് ഇവിടെ ഉണ്ടായ ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. നിരവധി പേരെ ഇവിടെ നിന്ന് ബന്ദികളാക്കി. കുട്ടികളടക്കമുള്ള നിരവധി പേരാണ് ഈ വിധത്തിൽ ബന്ദികളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ അന്നത്തെ ദിവസത്തെ ആക്രമണത്തിന്റെ ഒരു കാഠിന്യം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. രാവിലെ ഏതാണ്ട് 6 ഇവിടേക്ക് ഈ ഹമാസ് സംഘം എത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ 6 ഹമാസ് സംഘം ഇവിടേക്ക് എത്തുകയും ആദ്യ പ്രവേശന കവാടത്തിൽ തന്നെ ഇവർക്ക് ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നു. ആ സുരക്ഷാ സംവിധാനം ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ 2 മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആകെ 16 ഇവിടെ മരണപ്പെട്ടത്. ഈ 16 6 മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ ജോലി ചെയ്യാനായിട്ട് വന്നിട്ടുള്ളവരായിരുന്നു എന്നതും ഒരു ഘടകമാണ്. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, വളരെ ശക്തമാകുന്ന വിധത്തിലായിരുന്നു ഇവിടെ ഈ ആക്രമണം ഉണ്ടായത്. ഗാസയോട് വളരെ അടുത്ത് ഉള്ള ഒരു മേഖല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന രീതിയിൽ, ഈ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന രീതിയിൽ ഉള്ളത്. മണിക്കൂറുകൾ ഇവിടെ ഈ ഹമാസ് സംഘം തങ്ങുകയും എല്ലായിടങ്ങളിലും എല്ലാ വീടുകളിലും ഉള്ള ആളുകളെ അവരുടെ ആക്രമണത്തിന് വിധേയരാകുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ശക്തമായിട്ടുള്ള ആക്രമണം നടന്ന ഒരു പ്രധാനപ്പെട്ട കിബൂത്ത് എന്ന രീതിയിലാണ് ഈ കിബൂത്ത്, കിസുഫിം എന്ന ഈ കിബൂത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കിബൂത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗാസയുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു മേഖല എന്ന രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ സൈന്യത്തിന് അവർക്ക് ഇടപെടൽ നടത്തി മാത്രമാണ് അവരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനായി സാധിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് ഉള്ളത്. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം R. രാധാകൃഷ്ണൻ, 24.